എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗൗതം. ഞങ്ങളുടെ സീരിയൽ കാണാൻ കൺമണി 200th എപ്പിസോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ലവിനും സപ്പോർട്ടിനും വളരെ വളരെ നന്ദി. ഇതുപോലെ തന്നെ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ എപ്പിസോഡ്സ് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ നന്ദി. ഞാൻ ഇതിൻ്റെ ഉത്തരം ഗൗതം എന്ന് തന്നായിരിക്കും പറയുന്നത്. ഞാൻ ഗൗതമായിട്ട് കുറേ സിമിലാരിറ്റീസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഞാൻ ഗൗതം എന്ന് പറയാം. ഒബ്വിയസ്ലി എന്നെ ഏറ്റവും നെട്ടിച്ച് കാണാ കൺമണി സ്റ്റോറി ലൈനിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിൻ്റെ കല്യാണമാണ്. ഗൗതം ആരെ കെട്ടും? ഗൗതം മീരയെ കെട്ടുമോ അതോ പ്രീതിയെ കെട്ടുമോ? കാരണം ഗൗതം ഇപ്പം മീരയായിട്ടൊരു ലവ് റിലേഷൻഷിപ്പിലാണ്. പക്ഷേ കുറച്ച് പ്രോബ്ലംസും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാരണം മഹാദേവൻ്റെ ഫാദർ ഇൻ ലോ പ്രീതിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ആരെ കിട്ടും എന്നുള്ള ഒരു ട്വിസ്റ്റ് ഒരു വലിയ ട്വിസ്റ്റായിരുന്നു എനിക്ക് തോന്നുന്നു. ദാറ്റ് വാസ് ദി ട്വിസ്റ്റ് വിച്ച് ആക്ച്വലി യു നോ എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഗൗതം ആരെയാണ് കിട്ടുന്നത്, മീരയാണോ പ്രീതിയാണോ. കുബേരൻ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള്. കാരണം ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കറിയാം കോമഡിയാണ് ഏറ്റവും ടഫ് പെർഫോം ചെയ്യാൻ വേണ്ടി, ഏറ്റവും ചാലഞ്ചിങ്ങും അതാണ്. പക്ഷേ ആസ് ഓഡിയൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാണാനും കോമഡിയാണ്. അപ്പം കോമഡി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കഴിവ് തന്നെയാണ്. അപ്പം പുള്ളിയെ പോലെ ഒരു ദിവസം ഒരു ലെവലിലെത്തി അതുപോലെ ഒന്ന് പെർഫോം ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ദി എക്സ്പ്രഷൻസും പുള്ളി ഇടുന്ന എക്സ്പ്രഷൻസും പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും ആ സ്ലാങ്ങും ബോഡി ലാംഗ്വേജും എല്ലാം ഒത്തിരി നല്ലതാണ്. സോ ഐ വുഡ് സേ കുബേരൻ ക്യാരക്ടറാണ്. ഗൗതം അല്ലെങ്കിൽ ഞാൻ കുബേരൻ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ പാട്ട് പാടി അഭിനയിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം പാട്ട് പാടാൻ എനിക്ക് നല്ല കഴിവുള്ളത് കൊണ്ടും പിന്നെ ശ്രുതി ലയവും താളവും എല്ലാം ഒത്തു വന്നതും കൊണ്ടും അത് പിന്നെ അന്ന് നല്ല മഴയായിരുന്നു. അപ്പം മഴയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 ടേക്ക് പോയി കാണുമെന്ന്. പിന്നെ ഐ വാസ് ക്വൈറ്റ് എംബാരസ്ഡ്, കാരണം പാട്ട് പാടാൻ അറിയാത്തത് കൊണ്ടായിരിക്കും ആ എംബാരസ്മെൻ്റ് എനിക്കറിയില്ല. അപ്പം അത്രയും ആൾക്കാരുടെ മുമ്പ് വെച്ച് പാട്ട് പാടി അഭിനയിക്കണം, അതൊരു എംബാരസ്മെൻ്റ് ആയിരുന്നു. സോ ദാറ്റ് വാസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സീൻ എനിക്ക് കാണാൻ കഴിയും. ഞാൻ മഹാദേവൻ്റെ അടുത്ത് കുടിച്ചിട്ട് പോയി പറയുന്ന ഒരു സീനുണ്ട്. എനിക്ക് മീരയാണ് ഇഷ്ടം എല്ലാം തുറന്നു പറയുന്നത്. മഹാദേവൻ ഒരു ഗ്ലാസ് സീലിങ്ങിൻ്റെ ആ സൈഡിലാണ്, ഞാൻ ഈ സൈഡിൽ നിന്നാണ് എല്ലാം പറയുന്നത്. ആ സീനാണ് എനിക്ക് ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓഡിയൻസ് ക്യാൻ എക്സ്പെക്ട് ഒത്തിരി ഒത്തിരി റൊമാൻസ്. ഓഡിയൻസ് ആഗ്രഹിച്ചതാണ് മീരയും ഗൗതമും ഒന്നാവണമെന്ന്. മീരയും ഗൗതമും ഒന്നായിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡിൽ ഒത്തിരി റൊമാൻസും ഒത്തിരി ഹാപ്പിനെസ്സും എല്ലാവരും കുറേ കോമെൻറ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും പേഴ്സണലിയും പറയാറുണ്ട് എന്തിനാണ് മീര ഇത്രയും കറയുന്നത്, മീരയ്ക്ക് ഹാപ്പി ആയിട്ടിരുന്നുകൂടെ. അപ്പം വരുന്ന എപ്പിസോഡ്സിൽ മീര ഹാപ്പി ആയിട്ട് കാണാം, മീര ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പം കുറേ റൊമാൻസും ഉണ്ട്. സോ ദിസ് ഈസ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട്.